പെർമനന്റ് ലോക അദാലത്ത് എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. വക്കീൽ വേണ്ട, കോർട്ട് ഫീസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചില പരസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. ആ പരസ്യങ്ങളൊന്നും പെർമനന്റ് ലോക അദാലത്ത് കൊടുക്കുന്നതല്ല, അല്ലാത്ത രീതിയിലൊക്കെ വരുന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ച് ചില തെറ്റായ വിവരങ്ങളും ആളുകളുടെ ഇടയിലുണ്ട്. കാരണം ഏത് വിഷയത്തിനും അവർക്ക് ഇടപെടാം. അങ്ങനെ ചില വാട്സപ്പ് മെസ്സേജുകളും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലെ വാർത്തകളുമൊക്കെ അങ്ങനെ പ്രചരിപ്പിച്ച് വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ പെർമനന്റ് ലോക അദാലത്ത് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഗുണകരമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് എന്ന നിയമത്തിൻ്റെ പേരിൽ ആ നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് ചുവടുപിടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇരുകക്ഷികളും തമ്മിൽ അദാലത്തിൽ തീർത്താൽ അതൊരു വിധിയായി മാറുന്നതുപോലെ ഇവിടെ ചില വിഷയങ്ങളിൽ പെർമനന്റ് ലോക അദാലത്തിന് നേരിട്ട് തെളിവെടുപ്പിലേക്ക് കടക്കാവുന്ന രീതിയിൽ പോലും ഉള്ള ഒരു സംവിധാനമാണ് ഈ പെർമനന്റ് ലോക അദാലത്ത് അഥവാ സ്ഥിരം ലോക അദാലത്ത്. എന്തൊക്കെ വിഷയങ്ങളാണ് ഈ സ്ഥിരം ലോക അദാലത്തിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഈ പെർമനന്റ് ലോക അദാലത്ത് എന്ന് പറയുന്നത് അധികം പേരിലേക്ക് ഇനിയും വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ പ്രവർത്തന രീതി എന്നുള്ളത് കൃത്യമായിട്ട് അധികം പേർ അറിഞ്ഞിട്ടില്ല എന്നുകൂടി അതൊരു വാസ്തവമാണ്. ഇത് എന്തൊക്കെ കേസുകളാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, പൊതു ഉപയോഗ സേവനങ്ങൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് അത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് പെർമനന്റ് ലോക അദാലത്തിൽ പരാതി നൽകാം. അതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, വായു ജലം റോഡ്. ഇത്തരം കാര്യങ്ങളിലൂടെ ഈ വായു ജലം റോഡ് മാർഗങ്ങളിലൂടെ യാത്രക്കാരെയോ വസ്തുക്കളെയോ ഒക്കെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട ഗതാഗത സർവീസുകൾ ഇതിൻ്റെ പരിധിയിൽ വരും. അത്തരം സർവീസുകളെ സംബന്ധിച്ച പരാതി പെർമനന്റ് ലോക അദാലത്തിൽ നൽകാം. രണ്ടാമത്തേത് പോസ്റ്റ്, ടെലഗ്രാഫ്, ടെലഫോൺ സർവീസുകൾ. ഈ മേഖലയിൽപ്പെട്ട ഏതെങ്കിലും സർവീസുകളുടെ അഭാവവും ഒക്കെ നമുക്കിവിടെ പെർമനന്റ് ലോക അദാലത്തിൽ ഒരു പരാതിയായിട്ട് നൽകാം. മൂന്നാമത്തേത് വെള്ളം, വെളിച്ചം, വൈദ്യുതി എന്നിങ്ങനെ പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരാം. അടുത്തത് പൊതുപരിപാലനവും ശുചിത്വവും നൽകുന്ന സംവിധാനങ്ങൾ. പൊതുപരിപാലനം, ശുചിത്വം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാകപ്പിഴകൾ വന്നാൽ ഈ സംവിധാനത്തെ നമുക്ക് ഈ ഒരു അദാലത്തിനെ നമുക്ക് സമീപിക്കാം. അടുത്തത് ആശുപത്രി, ഡിസ്പെൻസറി സേവനങ്ങൾ. അതും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അവിടുത്തെ കുഴപ്പങ്ങൾക്ക് വേണ്ടിയും പെർമനന്റ് ലോക അദാലത്തിൽ പരാതികളുമായിട്ട് വരാം. മറ്റൊരു അവസാനത്തെ ഒരു ഭാഗമുള്ളത് ഇൻഷുറൻസ് സർവീസ് കൂടാതെ പൊതു ഉപയോഗ സേവനങ്ങളുടെ പരിധിയിൽ പൊതുജന താൽപര്യാർത്ഥം സർക്കാർ ഉൾപ്പെടുത്തുന്ന സേവനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് സർക്കാർ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ പ്രളയ പുനരധിവാസം അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പരിധിയിൽ അല്ലാതെ തന്നെ കേരള ഹൈക്കോടതി പറഞ്ഞത് പ്രകാരം ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രളയത്തിൻ്റെ ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസുകളുടെ അപ്പീൽ നൽകുന്നത് ഈ പെർമനന്റ് ലോക അദാലത്തിലാണ്. അപ്പോൾ അങ്ങനെ നിരവധി മേഖലകളിൽ കോടതിക്ക് അപ്പുറത്ത് തന്നെ ഒരു അദാലത്തിൻ്റെ പരിധിയിൽ വരുന്ന രീതിയിൽ പെർമനന്റ് ലോക അദാലത്ത് എന്നുള്ള രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ അദാലത്ത് എന്ന് പറയുന്നത് രണ്ട് കക്ഷികളും സംബന്ധിച്ച് രണ്ട് കൂട്ടരും ഒപ്പിട്ടാണ് അതിൻ്റെ തീരുമാനം വരുന്നത്. ഇവിടെ പെർമനന്റ് ലോക അദാലത്തിൽ ഈ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആയതുകൊണ്ട് ആദ്യം നോട്ടീസ് അയച്ച് അവരെ വിളിച്ചു വരുത്തും. അതിനുശേഷം ഒരു കൺസീലിയേഷൻ നടപടികളിലേക്ക് കടക്കും. കൺസീലിയേഷൻ സാധ്യമായില്ലെങ്കിൽ തെളിവെടുപ്പിലേക്ക് കടക്കാമെന്നും ഈ പെർമനന്റ് ലോക അദാലത്തിൻ്റെ ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ പറയുന്നുണ്ട്, അതിൻ്റെ പ്രൊസീജിയറിൽ പറയുന്നുണ്ട്. അപ്പോൾ കാര്യം വ്യക്തമാണ്. പെർമനന്റ് ലോക അദാലത്തിലൂടെ ഉണ്ടാകുന്ന വിധി ഒരു സിവിൽ കോടതിയുടെ വിധി അല്ലെങ്കിൽ അവാർഡിന് തുല്യമായിട്ട് വരുന്നു. അത് പിന്നീട് വിധി നടത്തുന്നതിലേക്ക് വേണ്ടി, എക്സിക്യൂഷന് വേണ്ടി ഉള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മാത്രം മതി. ഇതാണ് ചുരുക്കത്തിൽ പെർമനന്റ് ലോക അദാലത്ത് എന്നുള്ള പേരിൽ നമുക്കിന്ന് ലഭ്യമാകുന്ന സേവനം. താങ്ക് യു.